അങ്ങനെ നടക്കരുത്. കൊറോണ കാലം ആണെന്നറിയില്ലേ, സാമൂഹിക അകലം പാലിച്ച് നടക്കാവൂ. കൂട്ടുകാരെ, ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പേ നമ്മുടെ താപനില പരിശോധിക്കുകയും കൈകൾ സാനിറ്റൈസ് ചെയ്യുകയും വേണം. മോർണിംഗ് ഓൾ ഓഫ് യു, സിറ്റ് ഡൗൺ. കുട്ടികളെ, എന്താണ് നിങ്ങൾ ചെയ്തത്? ഇങ്ങനെയാണോ നമ്മളിപ്പോൾ ക്ലാസ്സുകളിൽ ഇരിക്കേണ്ടത്? കൂട്ടം കൂടിയിരിക്കാൻ പാടില്ലെന്നറിയില്ലേ, കൊറോണ കാലമല്ലേ. സാമൂഹിക അകലം പാലിച്ചു കൊണ്ടുവേണം നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കാൻ. നോക്കൂ, അവരൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഒരു ബെഞ്ചിൻ്റെ ഇരുവശങ്ങളിലായി വേണം നമ്മൾ ഇരിക്കാൻ. നിങ്ങൾ കണ്ടോ, മൂന്ന് പേരല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അടുത്ത ബെഞ്ചിലേക്ക് മാറിയിരിക്കുക. ഒരു ബെഞ്ചിൻ്റെ ഇരുവശങ്ങളിലായി വേണം ഇരിക്കാൻ. ഓക്കെ. വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ്സുകളിൽ ഇരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങള്? കുറേ കാലമായല്ലോ നമ്മൾ സ്കൂളിൽ വന്നിട്ടല്ലേ. എല്ലാവർക്കും സ്കൂളിൽ വരാൻ കൊതിയായില്ലേ? ഓക്കെ. അപ്പോ 1.5 വർഷത്തോളമായി നമ്മൾ വീടുകളിൽ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അല്ലേ. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ മടുത്തു പോയോ? ഓക്കെ. ഇനി നമ്മൾ സ്കൂളുകളിലാണ് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒപ്പം കളിച്ച് രസിച്ചാണോ നമ്മൾ സ്കൂളുകളിൽ എത്തേണ്ടത്? ആണോ? അല്ല അല്ലേ. അതിന് നമ്മൾക്കൊരു പരിമിതി ഉണ്ട് അല്ലേ. നമ്മൾ ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം ഇനി ക്ലാസ്സുകളിൽ ഇരിക്കാൻ അല്ലേ. എന്തുകൊണ്ടാണ്? ഇത് കൊറോണ കാലമാണല്ലേ. കൊറോണ കാലമായതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അല്ലേ. മാസ്ക് ധരിക്കണം. മാസ്ക് നമ്മുടെ മുഖത്തൊന്ന് ഊരാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ മാസ്ക് ധരിച്ചു വേണം ക്ലാസ്സുകളിൽ ഇരിക്കാൻ. അതുപോലെ ഒരു ബെഞ്ചിൻ്റെ ഇരുവശങ്ങളിലായി വേണം ഇരിക്കാൻ അല്ലേ. അതുപോലെ ഇടയ്ക്ക് നമ്മുടെ കൈകൾ സാനിറ്റൈസ് ചെയ്യണം അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കയ്യിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എവിടുന്നെങ്കിലും നമ്മുടെ കൈകളിൽ രോഗാണു എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിരന്തരമായിട്ട് നമ്മുടെ കൈ എന്ത് ചെയ്യണം? സോപ്പ് ഉപയോഗിച്ച് നല്ലോണം കഴുകണം അല്ലേ. നല്ലോണം വാഷ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാസ്ക് ധരിക്കണം. ഓക്കെ. പിന്നീട് നമ്മൾ പണ്ട് നമ്മൾ കളിച്ച് രസിച്ചതുപോലെ കയ്യ് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പാടില്ല? അപ്പം നമ്മൾ കൂട്ടം കൂടി നടക്കാൻ പാടില്ല. കൈ കോർത്ത് പിടിച്ച് നടക്കാൻ പാടില്ല. പിന്നെയോ? ഇടയ്ക്കിടയ്ക്ക് കയ്യ് ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ കഴുകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ സാനിറ്റൈസ് ചെയ്യണം. പിന്നെ ഒത്തുചേർന്ന് കളിക്കാൻ പാടുണ്ടോ? ഒത്തുചേർന്ന് കളിക്കാൻ പാടില്ല. പിന്നെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായ അകലം പാലിച്ച്, ക്ലാസ്സുകളിൽ മാത്രമല്ല നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് വേണം വീടുകളിലേക്ക് പോവാനും സ്കൂളുകളിൽ നടക്കാനും വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ. എന്നാൽ എല്ലാവരും പേനയും ബുക്കൊക്കെ എടുത്തോളൂ. ശ്യാമിലെ, നീ പേന കൊടുത്തിട്ടില്ലേ? ഈ കൊറോണ കാലത്തെ ഒന്നും കൈമാറാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? മാൻ പിഴന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായി.
ടീച്ചറെ ഞാൻ ടോയ്ലറ്റിൽ പോയിക്കോട്ടെ. തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, ഈ മഹാമാരി കാലത്തെ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതിനായി നമ്മൾ കൂട്ടം ചേർന്ന് എവിടെയും പോകാൻ പാടില്ല. അതുകൊണ്ട് ടോയ്ലറ്റിൽ ഓരോരുത്തരായി വേണം പോകാൻ. പോകുന്നത് വഴി നിങ്ങൾ എവിടെയും സ്പർശിക്കാൻ പാടില്ല. ടാപ്പുകളിലും മറ്റും സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ടീച്ചർ നമുക്കിപ്പോഴല്ലേ പറഞ്ഞു തന്നത്, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അകലം പാലിച്ചേ ചെയ്യാവൂ. ഈ കൊറോണ മഹാമാരി പോകും വരെ നമ്മൾ ജാഗ്രത പാലിച്ച് നടക്കണം. നമ്മൾ കൈ കഴുകുമ്പോൾ അകലം പാലിക്കുവാനാണ് ഈ വട്ടം വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണോ കൈകൾ വൃത്തിയാക്കുന്നത്? ഇങ്ങനെ വൃത്തിയാക്കണം.